എന്നിട്ട് മീൻ എടുത്തിട്ട് മീൻ അയലയാണ് പ്രധാനമായിട്ടും. അപ്പൊ അയല എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിലിട്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത്. എന്നിട്ട് ആ വെള്ളവും കൂടി കഞ്ഞിയിലേക്ക് ഒഴിക്കും വെന്ത് കഴിയുമ്പോൾ. അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഫുഡ്. ചിക്കൻ ഞാൻ ഒത്തിരി കൊടുക്കാറില്ല, അധികവും ഞാൻ അയലയാണ് കൊടുക്കുന്നത്, വല്ലപ്പോഴും ചിക്കൻ കൊടുക്കുക. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ നമ്മുടെ ക്യാറ്റുകൾക്ക് കൊടുക്കുന്നത്. ക്യാറ്റുകൾ നമ്മുടെ സാധാരണ കഞ്ഞിയോ വെള്ളമോ അങ്ങനെയൊന്നും കുടിക്കത്തില്ല, എത്ര കൊടുക്കാറ്. അവർക്ക് ആ ഡ്രൈ അവർ കഴിക്കുന്ന ഒരു ഫുഡ് ഉണ്ടല്ലോ അതും, പിന്നെ ഇങ്ങനത്തെ മുട്ട തിന്നും, അതുപോലെ തന്നെ ഈ മീൻ മസാലയൊന്നും ഇടാതെ ഇങ്ങനെ വറുത്ത് കൊടുത്ത് വറുത്തല്ല ഇങ്ങനെ വേവിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും തിന്നും, അല്ല വറുത്ത് കൊടുത്താൽ പോലും തിന്നത്തില്ല. അങ്ങനെയാണ് നമ്മുടെ മീയെ, അതുപോലെ തന്നെ ഡോബി, അതുപോലെ നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ഇതാണ് കൊടുക്കുന്നത്. പച്ചരി ഞാൻ വേവിക്കുന്നത്. ഒത്തിരിക്ക് ഒത്തിരി വിലയാകും, ഇതാകുമ്പോൾ വില കുറവോ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ എന്നിട്ട് പിന്നെ അതിൻ്റെ കുക്കറിൻ്റെ അടപ്പം തുറന്ന് വെച്ച് ഇത് തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഈ മീൻ്റെ ചാപ്പ് വെള്ളം കൂടി ഒഴിച്ച്, മീൻ വേവിച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂടിയാണ് രാവിലെ ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി വിതരണം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കോഴികൾക്ക്, കോഴികൾ ഇഷ്ടം പോലെ മുട്ട ഇട്ട് വരുന്നുണ്ട്. അപ്പം അത് നമുക്ക് നെല്ല് കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് പോകാം. ഇപ്പം ഡോബി മീയെ നമ്മുടെ ഡോറെ വന്ന് കെട്ടി തുണ്ടെടുക്കുമായിരിക്കും. മീയെ ഫസ്റ്റ് ആയിരിക്കും, പക്ഷേ ഡോബി പിന്നെ ഡോറെ വന്ന് കെട്ടി തുണ്ടെടുക്കും. മീയ ഗർഭിണിയാണോ എന്ന് എനിക്ക് ചെറിയ സംശയം, കാരണം അവൾ വയറൊക്കെ കുറച്ച് ഭയങ്കര ക്ഷീണം, വയറ് ചെറുതായിട്ട് നിവർത്ത പോലെ. പക്ഷെ ഡോബി വരുന്നതിന് മുമ്പ് ആണോ എന്നുള്ളതും അവിഹിതമാണോ എന്നുള്ളതും ഞങ്ങളിപ്പോൾ പറയുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ ഒരു മട്ട് കണ്ടിട്ട്, ക്ഷീണം കിടപ്പൊക്കെ കണ്ടിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ കുറേ ഇങ്ങനത്തെ നാട്ടിലെ ആ ചീ പൂച്ചയൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു ആദ്യം. അങ്ങനെയാണെങ്കിൽ നാടൻ പൂച്ചക്കുഞ്ഞുങ്ങളെ തന്നെയായിരിക്കും അത് ഡെലിവറി ആയി കഴിയുമ്പോൾ അറിയുള്ളൂ വിഹിതമാണോ അവിഹിതമാണോ എന്നൊക്കെ. നമ്മൾ ഡോബീനെ കൊണ്ടുവന്ന് പ്രത്യേകം പുള്ളിക്കാരി വേലി ചാടിയെന്ന് സംശയമുണ്ട്. അപ്പോൾ എന്തായാലും അതും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്, എന്തായാലും ഫ്യൂച്ചറിൽ അറിയാം. ആ പൂച്ച എത്ര നാൾ കഴിഞ്ഞിട്ട് ഡെലിവറി ആവുന്നത്? എനിക്ക് ഇതിങ്ങളുടെ കെയറോ കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചു പിടിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. പട്ടി പൂച്ചിനെയൊക്കെ വളർത്തി എത്ര നാൾ കഴിയുമ്പോൾ ഇതിങ്ങളുടെ ഡെലിവറി എന്നൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ സെർച്ച് ചെയ്യണം, ആർക്കെല്ലാം അറിയാമെങ്കിൽ പറയണം കേട്ടോ. 4 മാസമാണോ? എനിക്കൊന്നും സംശയമുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. രാവിലെ ഒരു 4 മണിക്ക് തന്നെ ഇവർ എഴുന്നേറ്റ് ഇവിടെ ഡോറിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കിടക്കും കേട്ടോ. ഞാൻ വന്നു കഴിയുമ്പോൾ എന്നെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകും. പൂച്ചകൾക്ക് എല്ലാം അറിയാം എവിടെയാണ് അവരുടെ ഫുഡ് ഇരിക്കുന്നത്, നമ്മുടെ റുട്ടീൻ മുഴുവൻ അവർക്കറിയാം. അതാ എന്നെ കാണിച്ചില്ലേ ഇതിനകത്ത്? ഞാൻ എടുത്തോളാം, ഞാൻ എടുത്തോളാം. ഐനോ ഐനോ ബാ ബാ, എടുത്ത് എടുത്തു എടുത്തു ബാ. നടക്ക് നടക്ക് നടക്ക്, രണ്ടുപേരും നടക്ക്. ബാ ബാ ബാ, നടക്ക്. പുലിക്കുഞ്ഞുങ്ങൾ രണ്ട് നടക്ക്, നടക്ക്. ഞാൻ എടുക്കട്ടെ, എൻ്റെ ഒരു ക്യാമറയും കൂടി അല്ലേ. അവർക്ക് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉടനെ പോയിട്ട് നമ്മുടെ ചെറിയ ഗേറ്റ് തുറന്നിടും. നമുക്കിവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേര് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരണമല്ലോ, അതിനുവേണ്ടി തുറന്നിടും. നല്ല മഞ്ഞാണ് കേട്ടോ, ഇപ്പോൾ ഒരു 10 മണിയൊക്കെയാണ് മഞ്ഞ് മാറണമെങ്കിൽ. നല്ല തണുപ്പും, എൻ്റെ അമ്മ പുറത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. വയനാട് മഞ്ഞ് തണുപ്പ് എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ നമ്മുടെ നമ്മുടെ സ്വീറ്റ് ഹാർട്ടുകളുടെ അടുത്തോട്ട് പോകും. ഇവിടെ ഉരുണ്ട് പെരണ്ട് മറിഞ്ഞൊക്കെയാണ് കൂട്ടിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഇറങ്ങോട്ടെ. ഇങ്ങനെ ഇതുവരെ ചങ്ങലയിന്ന് ചങ്ങല കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ പോലും ഉള്ള ഒരു ഇത് വന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഓവർ സ്മാർട്ടാണ് തരും. അങ്ങനെ അവർക്കുള്ള ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും വന്നിട്ട് ആ ഫിഷിൻ്റെ ബാക്കി ഇവർക്ക് കൊടുക്കും. ആദ്യം ഇവരുടെ ആ ഒരു ക്യാറ്റ് ഫീഡാണ് കൊടുക്കുന്നത്, പിന്നെ ഫിഷും കൂടി കൊടുക്കും. അത്രയാണ്. പിന്നെ ഇനി 11 മണിക്ക് എല്ലാവർക്കും ഞാൻ ഒരേ മുട്ട കൊടുക്കും, ഭക്ഷണം എല്ലാം കൊടുത്തു. പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ഞാൻ പശു കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റിട്ട് കൊടുത്തു, പ്രാവുകൾക്കുള്ള തീറ്റ കൊടുത്തു, വെള്ളം കൊടുത്തു, ആ ഒരു സെക്ഷൻ എല്ലാം ഓക്കെ ആക്കി. അപ്പോൾ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, പിന്നെ സ്പെഷ്യൽ ഒന്നുമില്ല. അപ്പം ഞാൻ പഴം പുഴുങ്ങി, ഏത്തപ്പഴം പുഴുങ്ങി, അവർക്കും കൊടുക്കും. ഞാൻ 10 മണിയാകുമ്പോൾ പഴം പുഴുങ്ങിയത് എന്നിട്ട് കാപ്പിയും കൂടി വെക്കും ഞങ്ങൾ. അപ്പോൾ ഇപ്പം ഞാൻ പഴം തന്നെ തിന്നാന്ന് ഓർത്തു, അതിനുവേണ്ടി പുഴുങ്ങിയതാണ്.
പിന്നെ നമുക്ക് കപ്പ പുഴുങ്ങിയതുണ്ട് ഇന്നലത്തെ അത് ഞാൻ തിന്നും. അങ്ങനെയൊക്കെയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി ചോറ് എടുത്തൊന്നും വേറെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കില്ല. മിന്നിറ്റ് ദോശയൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ഇനി ഇത് മുഴുവനും ദഹി ഇത്രയും ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ചെക്ക് ചെയ്ത്. അപ്പൊ ഇത്രയും നമുക്ക് ഇനി തന്നെ അയച്ചു കൊടുക്കണം കൊറിയർ ഡി ടി ഡി സി വഴി നമ്മൾ അയക്കുന്നത്. അപ്പൊ അത്രയും നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അയക്കുമ്പോൾ അവള് ബില്ലൊക്കെ എഴുതി വെക്കും, പിന്നെ നമ്മൾ എല്ലാം പാക്ക് ചെയ്തിട്ട് പ്രതിവിൻ്റെ അടുത്ത് കൊടുത്തു വിടും. അങ്ങനെയാണ് അതിൻ്റെ ഒരു റൊട്ടി. അപ്പൊ രാവിലെ ചായ കുടിച്ചോണ്ട് ഇപ്പൊ ചൂടുവെള്ളോ ഏത്തപ്പഴം പുഴുങ്ങിയതും കൂടി കഴിക്കിട്ട് ഭയങ്കരമായിട്ട് വിശക്കുന്നു. വിശപ്പിന്റെ അസുഖമുള്ള ആളാ ഞാൻ. പശു വെച്ച് മിക്ക ദിവസം രാവിലെ പഴം പുഴുങ്ങിയത് കഴിച്ചിട്ട് പോകണം. ആക്ച്വലി ഏത്തപ്പഴം രാവിലെ കഴിക്കരുത്, ഓട്സും ഏത്തപ്പഴം രാവിലെ കഴിക്കാൻ പറ്റിയ സാധനമല്ല. ഇതിലുള്ള ചില ഘടകങ്ങൾ നമുക്ക് ഭയങ്കര ക്ഷീണം കൊണ്ടുവരും, ഉറക്കം കൊണ്ടുവരും, അങ്ങനെ കഴിക്കാൻ പാടില്ലെന്നോ. ഉച്ച കഴിഞ്ഞാൽ രാത്രിയൊക്കെ വൈകുന്നേരമൊക്കെ കഴിക്കേണ്ട സാധനമാണ്. പക്ഷെ നമ്മളിത് മിക്കപ്പോഴും രാവിലെയാണ് കഴിക്കുന്നത്. ഏത്തപ്പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്ഷീണം തോന്നും നമുക്ക്, ഉറക്കം വരുന്നുണ്ടോ. ഒരു ദിവസം ഒരു നാരങ്ങ അല്ലെ അര നാരങ്ങയെങ്കിലും നമ്മൾ പിഴിഞ്ഞ് കുടിക്കണം. നമ്മുടെ ഡൈജഷനൊക്കെ പ്രോപ്പറായിട്ട് നടന്ന് ബ്ലഡ് ശുദ്ധീകരിക്കാൻ അങ്ങനെ ഒത്തിരി ഇങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെയുള്ള നമ്മുടെ ശരീരത്തിൽ അതെല്ലാം റിമൂവ് ആയി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ നാരങ്ങ. വെച്ച് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കസ്തൂരി മഞ്ഞൾ മുഖത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ മേടിക്കുന്ന കസ്തൂരി മഞ്ഞളിൽ കുറച്ചെടുക്കുക, ഒരു കാൽ ടീസ്പൂൺ അല്ല അര സ്പൂൺ മതി, അര സ്പൂൺ അധികം കേട്ടോ, അത്രയും വേണ്ട, അത്രയും എടുത്തിട്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ പാൽപ്പൊടി എടുക്കുക, അല്ലെങ്കിൽ പാലെടുക്കുക, കുറച്ച് മൂന്നോ നാലോ സ്പൂൺ പാലെടുത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് മുഖത്തിടുവാണെങ്കിൽ ഏറ്റവും അടിപൊളി അതാണ്. നല്ല ഈവനായിട്ട് നമ്മുടെ മുഖത്തെല്ലാം അത് പരന്ന് പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഡ്രൈ ആകുമ്പോൾ ഒന്നുകൂടെ നനച്ചു കൊടുക്കുക ബ്രഷും കൊണ്ട് തന്നെ. വെള്ളത്തിൽ നമ്മൾ കലക്കിയ പാത്രത്തിൽ വെള്ളം തന്നെ ഉണ്ടാവും, അതിൽ ഇച്ചിരി വെള്ളമോട് ഒഴിച്ചിട്ട് അങ്ങനെ ഒന്നുകൂടെ നനച്ചു കൊടുക്കുക. വീണ്ടും ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് തരിക, പച്ച വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. വേറെ ഒന്നും തേക്കണ്ട, ഒന്നും ചെയ്യണ്ട. എല്ലാ ദിവസവും ഈ ഫേസ് പാക്കും ഇതും കൂടി മാറി മാറി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു ഫേസ് പാക്ക് മേടിക്കുക, ഒരു കസ്തൂരി മഞ്ഞൾ മേടിക്കുക, 100 ഗ്രാമിൻ്റെ 100 ഗ്രാം. ഇത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കസ്തൂരി മഞ്ഞൾ ഇടുക, ഒരു 3 ദിവസം ഫേസ് പാക്കും കൂടി ഇട്ട് നോക്കും. വേറെ ലെവലാവും. 1-2 ആഴ്ച നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖവും കഴുത്തേലും ഒക്കെ നമുക്ക് ഇടാം, മുഖത്തും അറ്റ്ലീസ്റ്റ് മുഖത്തെങ്കിലും ഇടുക. എന്നിട്ട് ഇത് രാത്രി നിന്നിട്ടുകൊണ്ട് കിടന്നേക്കരുത്, ഡീഹൈഡ്രേഷൻ ആയിട്ട് വെള്ളമെല്ലാം വലിഞ്ഞ സ്കിന്നെല്ലാം പൊള്ളി അങ്ങനെ ഉണങ്ങി പറഞ്ഞു പോകട്ടോ. അങ്ങനെ ചെയ്തേക്കട്ടെ, ഒരു 10-15 മിനിറ്റ് ഇടുക, ഡ്രൈ ആകുമ്പോൾ കഴുകിക്കളയുക. അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ പാല് പാൽപ്പൊടി ചേരാത്ത ഒരു തൈര് ഉപയോഗിക്കാം, പപ്പായ പഴുത്ത് ഉപയോഗിക്കാം, ഓറഞ്ച് നീര്, ലെമൺ ഉപയോഗിക്കരുത്, അതിൻ്റെ pH വാല്യൂ വേറെയാണ്. ഓറഞ്ച് നീര് ഉപയോഗിക്കാം, ഇനി തക്കാളി നീര്, ഏത് മീഡിയമാണോ നിങ്ങൾ യൂഷ്വലി നിങ്ങളുടെ ഒരു മുഖത്തിടാൻ യൂസ് ചെയ്യുന്നത് അതേ തന്നെ നമുക്ക് യൂസ് ചെയ്യാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം അതിനകത്ത് മിക്സ് ചെയ്തിട്ടിടുക. ഏറ്റവും ബെറ്റർ പാല് പാൽപ്പൊടി ഒക്കെ ഇടുന്നതാണ്, അതിലൊക്കെ ഒരു ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് മുഖത്തിന് നല്ലതാണ്, സ്കിന്നിന്. അങ്ങനെ യൂസ് ചെയ്യുക. ഒത്തിരി മൂക്കുരും കാര്യങ്ങളും പുള്ളിക്കുത്തും പാടും ഈ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർ കുറച്ചധികം നാൾ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ചെറിയ ചെറിയ രോമങ്ങളെല്ലാം പോയി കിട്ടും, മീശ രോമം താടി രോമം ഒക്കെ പോയി കിട്ടും. അങ്ങനെ അത്യാവശ്യം നിറം വരും, ഒരു ഗ്ലോ കൂടും, സ്കിന്ന് നല്ലതാവും, നമ്മുടെ സ്കിന്നിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ മുഖം മാറും. യൂസ് ചെയ്ത് കുറച്ച് നാൾ ഇപ്പോൾ ചിലവർക്ക് ഒരു ചേഞ്ചും ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഓരോരുത്തരുടെ സ്കിന്ന് കൊണ്ടാണ്. എന്നാലും 99% പേർക്കും ഗുഡ് റിസൾട്ടാണ്. അപ്പോൾ ഫേസ് പാക്കും അതുപോലെ തന്നെയാണ്, ഒത്തിരി ആയുർവേദ മരുന്നുകളും എല്ലാം ചേർത്തിട്ടാണ് നമ്മുടെ രക്തശാലി ഫേസ് പാക്ക്. അത് റെഡ് റൈസിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഭയങ്കര സൗന്ദര്യപരമായിട്ട് ഒത്തിരി ഗുണങ്ങളാണ് റെഡ് റൈസ്. ഒത്തിരി ആയുർവേദ മരുന്നുകൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ, ഇവിടെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. അപ്പം അതാണ് ഫേസ് പാക്ക്, അടിപൊളിയാണ്. അതും സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനെല്ലാം പാക്ക് ചെയ്തു, 3.5 മണിക്കൂർ എടുത്തിട്ട് ഞാനെല്ലാം പാക്ക് ചെയ്യാൻ. എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ചിരി വരും ചില സമയത്ത് കേട്ടോ. രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ബ്രഷൊക്കെ ചെയ്ത് പൊട്ടൊക്കെ കുത്തി കണ്ണൊക്കെ എഴുതി മുടിയൊക്കെ അഴിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ കണ്ണാടി കാണുമ്പോൾ നമ്മളെ തന്നെ ഭയങ്കര കോൺഫിഡൻസിലൊക്കെ ഇറങ്ങും. പക്ഷേ എന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കാണുന്നവർക്ക് ചിരി വരും, എനിക്ക് തന്നെ ചിരി വരും കേട്ടോ. കൂടുന്തോറും ജോലിയുടെ തിരക്ക് കൂടുന്തോറും ഞാനെല്ലാം മടക്കി വെച്ച് പൊക്കി കുത്തി മുടിയൊക്കെ പൊക്കി കുത്തി എല്ലാം എടുത്തു കുത്തി അങ്ങനെയാണ് ഞാൻ ജോലി ചെയ്യുക കേട്ടോ. ആ ഒരു രീതിയിൽ അതാണ് ഞാൻ പലപ്പോഴും ഷൂട്ട് ചെയ്യില്ലാത്തത്. ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലൊന്നും നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മുടെ ജോലി തിരക്ക് പോലെ ഇരിക്കും നമ്മുടെ രൂപം മാറുന്നത്. അങ്ങനെയാണ് ഇപ്പം ഫൈനലി എൻ്റെ രൂപം കണ്ടോ, ഈ ഒരു കോലത്തിലെത്തും ഞാൻ. ശരിക്കും അമ്മച്ചിമാർ പൊക്കിക്കുത്തി ജോലി ചെയ്യുന്ന ആ രീതിയിലെത്തും. ഇനി നമ്മളെല്ലാം പാക്ക് ചെയ്തു. ഇനി ഇത് വേറെ ബാഗുകളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ടുവെക്കണം. ഗേറ്റിൻ്റെ തൊട്ട് പുറകിൽ അവിടെ കൊണ്ടുവെക്കുക. അപ്പോൾ പ്രതീപ് വരും, ഒന്നെങ്കിൽ വരാതെ വെക്കും. ഇപ്പം സമയം വൈകിട്ട് ഞാൻ നേരെ ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ടുവെക്കും. അപ്പോൾ പ്രതീപ് വന്നിട്ട് ഒട്ടയില് വന്നിട്ട് അത് കൊണ്ടുപോയി വേഗം കൊടുത്തോളും. അവർ ബില്ലൊക്കെ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ദിവസങ്ങളൊക്കെ പോകുന്നത്. ഇപ്പോൾ തന്നെ സമയത്തിനായി യശോദ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി പറമ്പിൽ എനിക്ക് കുറച്ച് കാട് പറിച്ചു തരും, കുറച്ച് പച്ചക്കറിയൊക്കെ നടാനുണ്ട്, അതൊക്കെ നടുവും. അങ്ങനെയൊക്കെയാണ്. ഒരാളിന്ന് വന്നില്ല,
പുള്ളിക്കാരിക്ക് എന്തോ അസൗകര്യം വന്നുകൊണ്ട് വന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇന്ന് നമ്മുടെ കസ്തൂരി മഞ്ഞൾ അരിയാനോ ഉണങ്ങാനോ ഒന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അരിഞ്ഞ് കൊണ്ടിട്ട് ഉണങ്ങാനൊക്കെ അവളും കൂടിയാണ് ഹെൽപ്പ് ചെയ്യണേ. അപ്പം ഇനി ഞാൻ ബാക്കിയുള്ള കസ്തൂരി മഞ്ഞളൊക്കെ പാക്ക് ചെയ്ത് ജോലികളെല്ലാം കണ്ടിന്യൂ ചെയ്യണം. ഡിന്നറിനുള്ളതൊക്കെ റെഡിയാക്കണം. വേറെ കുറേ പാക്ക് ചെയ്യാനുണ്ട്. അടുത്ത എത്ര ഓർഡർ എനിക്ക് ക്യാരി ഔട്ട് ചെയ്യാനുണ്ടോ അതെല്ലാം നോക്കണം. ഇന്ന് കുറേ മെസ്സേജ് പുതിയത് വന്ന് കിടപ്പുണ്ട്, അതിന് റിപ്ലൈ കൊടുക്കണം. അങ്ങനെ ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എനിക്ക് നമുക്ക് വലിയ വീഡിയോ ആയിട്ട് ചെയ്യാതെ ഷോർട്സ് ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇടാമെന്ന് ഓർക്കും. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി സമയലാഭം കിട്ടുമല്ലോ. ചിലപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസ് വലിയ അറിയണ്ടേ. അപ്പോൾ കസ്തൂരി മഞ്ഞളൊക്കെ ഉപയോഗിച്ചിട്ട് എല്ലാവരും കമൻറ്റിൽ എഴുതിയിടണം. നിങ്ങളുടെ ജെന്യൻ ആയിട്ടുള്ള ഒപ്പീനിയൻ ഒത്തിരി വിലമതിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച്. അത് കാണുമ്പോഴാണ്, നിങ്ങളുടെ അഭിപ്രായം അറിയുമ്പോഴാണ് മറ്റുള്ളവർ മേടിക്കുക. നിങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് മറ്റുള്ളവർ ബന്ധുക്കളും സുഹൃത്തുക്കളും എന്നോട് പ്രൊഡക്റ്റ് മേടിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഒത്തിരി ഹാപ്പി കസ്റ്റമേഴ്സ് ഉള്ളത്. അപ്പം അതൊക്കെ അപ്പോൾ സുന്ദരികളായിട്ട് വരും. ഫേസ് പാക്കും അതുപോലെ കസ്തൂരി മഞ്ഞളും ഒക്കെ യൂസ് ചെയ്തിട്ട് മെഡിക്കലായി സുന്ദരികളായി വരും. നമുക്ക് ലൈഫ് നല്ല ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്യാം. ഒത്തിരി ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ പോട്ടെ പുല്ലെന്ന് ഓർത്തിട്ട് നമുക്ക് നമ്മുടെ സെൽഫ് കെയർ, സെൽഫ് കോൺഫിഡൻസ്, അങ്ങനെ ഈ ഒരു കുഞ്ഞു ജീവിതം നമുക്കുള്ളൂ. അത് നമ്മൾ എൻജോയ് ചെയ്തിട്ടങ്ങ് ജീവിച്ച് മരിക്കും. മരിക്കുമ്പോൾ മരിക്കട്ടെ. അതുവരെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച്, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട്, ഇഷ്ടമുള്ള സംഗതികളൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ, അതിപ്പോൾ ചെടി വളർത്തിനാവാം, പെറ്റ്സിനെ വളർത്തിനാവാം, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതാവാം, അങ്ങനെ നമ്മുടെ സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്തി അതിനുവേണ്ടി കുറച്ച് സമയവും കുറച്ച് പൈസയൊക്കെ മാറ്റി വെച്ച് അങ്ങനെയൊക്കെ, അതൊക്കെയാണ് നമ്മുടെ സന്തോഷം. അതൊക്കെയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തും വർദ്ധിപ്പിക്കുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. ഇവിടെ നമ്മൾ കസ്തൂരി മഞ്ഞൾ കഴുകാൻ വേണ്ടി യശോദ ചേച്ചി വന്നിട്ടുണ്ട്. അപ്പം ഇത് 6 പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കും, എന്നാലാണ് അതിലെ ചെളി മുഴുവൻ പോയി കിട്ടുകയുള്ളൂ കേട്ടോ. വേരെല്ലാം പറിച്ചിട്ട് നിറയെ വേരുണ്ടാകും. എന്നിട്ട് ഇത് ആദ്യത്തെ 3 ബേസിലിൽ ഞാൻ വേറെ വെള്ളം എടുത്തു കൊടുക്കും. അപ്പം അത് മാറ്റി കഴുകി പിന്നെ വേറെ 3 പ്രാവശ്യം കൂടി കഴുകുമ്പോൾ 6 പ്രാവശ്യം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ചെളിയെല്ലാം പോയി നല്ല ശുദ്ധമാകും കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പിടിച്ചുകൊണ്ട് പോയിട്ട് ദാ ഫൈനലായിട്ട് ദാ ഇതുപോലെ ഒട്ടും ചെളിയില്ലാതെ നമ്മളത് കഴുകിയെടുത്ത് വൃത്തിയാക്കി നമ്മളിവിടെ കൊണ്ടുവന്ന് മുഴുവനും ഇടും. നമുക്കൊരേരിയുണ്ട് അവിടെ, എന്നിട്ട് വൃത്തിയായിട്ട് ഇതുപോലെ കൊണ്ടിടും. ഇത് നമുക്ക് ഒത്തിരി ദിവസം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇതെല്ലാം ചുങ്ങിപ്പോയിക്കഴിഞ്ഞാൽ നമുക്ക് അരിയാൻ പാടാം. അപ്പോൾ നമുക്ക് പച്ചയോടുകൂടി തന്നെ അരിഞ്ഞെടുക്കണം. അതിനുവേണ്ടി നമ്മൾ മെഷീനൊക്കെ മേടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വട്ടക്കൊട്ട വെള്ളം കോരും പോലെ ഒത്തിരി കഷ്ടപ്പെട്ട് പോയി അരിയാനും ഒക്കെ നമുക്ക് ജോലിക്കാരെ കിട്ടാതെയൊക്കെ. അപ്പോൾ നമ്മൾ മെഷീനിൽ അരിഞ്ഞിട്ട് ഇടുന്നതുകൊണ്ട് നമുക്ക് വളരെ പൊടിപൊടിവായിട്ട് അരിഞ്ഞ് കിട്ടും. എന്നിട്ട് അതെല്ലാം ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഇടും. എന്നിട്ട് ഇതെല്ലാം പലവട്ടം നമ്മൾ ചിക്കി കൊടുക്കുകയെന്ന് പറയില്ലേ, അങ്ങനെ ചിക്കി കൊടുക്കും. അതെല്ലാം നമ്മളിങ്ങനത്തെ എന്താ പറയുന്നത് സാധനങ്ങളുണ്ട് കേട്ടോ, ഉപകരണങ്ങളുണ്ട്, അതുകൊണ്ട് നമ്മളെല്ലാം ചെയ്യുന്നത് കേട്ടോ. എന്നിട്ടങ്ങനെ ഷൂ കവറൊക്കെ ഇട്ടിട്ടാ കേട്ടോ ഞാനിത് എടുക്കുന്നത് ചിക്കുന്നൊക്കെ. ഒന്നും അങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിൽ ഒന്നും ചെയ്യാറില്ല കേട്ടോ. നിങ്ങൾക്ക് 100% വിശ്വസിക്കും, ഞാനതെല്ലാം ഒരു ദിവസം അതായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് അങ്ങനെ ഇത് പലവട്ടം ഇങ്ങനെ ഉണങ്ങിയൊക്കെ എടുത്തു കഴിയുമ്പോൾ 3 ദിവസം ഇങ്ങനെ വേണം കേട്ടോ നന്നായിട്ട് ഉണങ്ങിക്കിട്ടുണ്ടെങ്കിൽ. ആദ്യത്തെ ദിവസം നല്ല വെയിലത്തിടും, പിന്നെ കുറച്ച് തണല തണലത്തേക്ക് മാറ്റി ഇടും. അങ്ങനെ നമ്മൾ ഉണങ്ങിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പുതിയത് നമ്മൾ നല്ല വെയിലത്തോട്ട് എടുത്തിടും. അങ്ങനെ അത് കഴിഞ്ഞ് കിട്ടും. അതിനുശേഷം ആ നമ്മുടെ കുഞ്ഞ് രാത്രിയിൽ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് പാതിരാത്രിയൊക്കെ ഇവനെ ഇവിടെ നിന്ന് പൊടിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ തന്നെ സൈഡാണിത് കേട്ടോ, പുറകിലത്തെ കിച്ചൻ്റെ സൈഡ്. അപ്പോൾ അതുകൊണ്ട് സേഫായിട്ട് നമ്മൾ അവിടെ മുഴുവനും മതിൽ കെട്ടിയേക്കാം. അപ്പോൾ നമുക്ക് സേഫായിട്ട് അവിടെ നിന്ന് ചെയ്യാം അങ്ങനെ. അപ്പോൾ നമ്മൾ മെഷീൻ മേടിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം പൊടിക്കാൻ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ പൊടിക്കാനൊക്കെ, ദൂരേക്ക് കൊണ്ടുപോകണം, ഭയങ്കര റേറ്റ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെഷീൻ മേടിച്ചു. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് വീട്ടിൽ തന്നെ പൊടിക്കാമല്ലോ. അപ്പം അവൻ പൊടിച്ച് തന്നോളൂ, പൊടിച്ചെല്ലാം എടുത്ത് വെക്കും, പിറ്റേ ദിവസം ഞങ്ങൾ പാക്ക് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. പിന്നെ പ്രിൻ്റ് എല്ലാം അവൻ എടുത്തു തരും. അങ്ങനെയാണ് നമ്മൾ ഓരോ പ്രോസസ്സും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൊച്ച് അതെല്ലാം നല്ല വൃത്തിക്ക് പൊടിച്ച് ഭയങ്കര ഡീസൻ്റ് ആയിട്ട് പൊടിച്ച് അങ്ങനെ നോക്കി എല്ലാം എടുത്തു വെച്ചോളൂ കേട്ടോ. ഭയങ്കര സൗണ്ടാണ് ഇതിന്, അങ്ങനെ പുറമേട്ട് സൗണ്ടില്ല, എന്നാലും അത്യാവശ്യം സൗണ്ടുണ്ട്. ഞാൻ മിക്കപ്പോഴും ഉറങ്ങിപ്പോകും രാത്രി. ഇവൻ 11 മണിയും 11:30 ഒക്കെയാണ് ഇവിടെ നിന്ന് പൊടിക്കുന്നത്. അപ്പോൾ അവൻ്റെ സൗകര്യത്തിന് അവൻ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് പൊടിച്ചെടുത്ത് വെച്ചോളൂ. അത് നല്ല ചൂടാണ് ഇത് പൊടിച്ച് കഴിയുമ്പോൾ കേട്ടോ. എന്നിട്ട് അത് തണുക്കണം, തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാക്ക് ചെയ്യണം. അപ്പോൾ അവൻ അത് നമ്മുടെ ഹാളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് പിറ്റേ ദിവസത്തേന് തണുത്തിരിക്കും, അത്യാവശ്യം തണുക്കും. അപ്പോൾ അതാണ് നമ്മൾ പാക്ക് ചെയ്തെല്ലാം റെഡിയാക്കുന്നത്. ഇതുകൊണ്ട് ഒരു ബിസ്ക്കറ്റിൻ്റെ കളർ, ഇതാണ് നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കേട്ടോ. മായം ചേർന്ന് ഒന്നും മേടിച്ച് മുഖത്തിടരുത് കേട്ടോ. ഇതുപോലെ ഒരു ബിസ്ക്കറ്റിൻ്റെ കളർ വെളുത്ത കളറാണ്. നമ്മൾ ഇത്രയും കാലം മേടിച്ചുകൊണ്ടിരുന്ന എന്താ മഞ്ഞ കളറുള്ള, ഇതിൽ തന്നെ വ്യത്യാസം. കസ്തൂരി മഞ്ഞൾ പോലെ തന്നെ ഇരിക്കുന്ന വെള്ളക്കൂവ എന്ന് പറയുന്നുണ്ട്. അത് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും മേടിക്കാൻ പാടില്ല. അത്രയും ഉറപ്പുള്ളവരുടെ അടുത്ത് നിന്നേ മേടിക്കാവുള്ളൂ. കാരണം വെള്ളക്കൂവ
പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കോടെ ഒരു നീല രാശി പോലെ ഉണ്ടാവും, ഒരു ചെറിയ റിങ് പോലെ ഉണ്ടാവും. അതാണ് വെള്ളക്കൂവ തിരിച്ചറിയാനുള്ള മാർഗം. അതിനൊരു ഗുണവുമില്ല ഇതുപോലെ. അപ്പോൾ അതായിരിക്കരുത് നമ്മൾ മേടിക്കുന്നത് കേട്ടോ. വെള്ളക്കൂവയ്ക്ക് ഗുണമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടിപരമായ കാര്യങ്ങൾക്ക് ഗുണമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ മഞ്ഞക്കൂവ, അത് നല്ല മഞ്ഞ കളറിലായിരിക്കും, അത് മേടിക്കരുത്. ഒറിജിനൽ കസ്തൂരിയാണല്ല ബോഗൺ ബില്ല കേട്ടോ. പിന്നെ നമ്മുടെ പറമ്പിൽ ഇപ്പോൾ ഒത്തിരി പൂക്കൾ, ഈ സമയം പൂക്കളുടെ സമയമാണല്ലോ വിരിഞ്ഞ്. ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലത് കുറേ ബോണവില് മേടിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും പൂക്കളുണ്ടാവും, മഴക്കാലം ഒഴിച്ച് നന്നായിട്ട് വെയിലടിക്കുന്ന സമയത്ത്. ഈ കൊന്നയ്ക്ക് ഒരിക്കലും തൈ ഉണ്ടാവില്ല കേട്ടോ, അതെന്താണെന്ന് അറിയത്തില്ല. എന്ത് കഴിഞ്ഞിട്ട് നമ്മൾ മേടിച്ച് തൈ മേടിച്ച് തന്നെ നടണം. നമ്മുടെ അടുത്ത് വർഷങ്ങളായിട്ട് നിൽപ്പുണ്ടെങ്കിൽ ഒറ്റ തൈ പോലും ഇന്ന് വരെ മുളച്ച് കണ്ടിട്ടില്ല. ഇതുപോലെ അഞ്ചെട്ട് കൊന്നകൾ നമ്മുടെ പറമ്പിൽ നിൽപ്പുണ്ട്. അങ്ങനെയാണ്, നമ്മൾ തോട്ടത്തിലേക്കും ചെടികളിലേക്കും ഒക്കെ ശ്രദ്ധ കുറേ നാളായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. ഒത്തിരി നമ്മൾ കസ്തൂരിമഞ്ഞളും കുറേ കാര്യങ്ങളുമായിട്ട് തിരക്കായി പോയതുകൊണ്ട് അതുകൊണ്ട് ഇനി നമ്മുടെ തോട്ടമെല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ചയൊക്കെ അതിൻ്റെ ജോലികളൊക്കെ നടത്തും. അങ്ങനെ കുറച്ച് ഭയങ്കര ഭംഗിയുള്ളൊരു ചെടി എനിക്ക് കിട്ടിയിട്ടോ, അത് ഞാൻ പറമ്പിൽ കുറേ നടാൻ പ്ലാനുണ്ട്. അപ്പോൾ അത് ഞാൻ സെയിൽ ചെയ്യാനും പ്ലാനുണ്ട്. അത്രയും ഭംഗിയുള്ളൊരു പൂമരമാണ്. അത് പക്ഷേ ചെടി ചെട്ടി വളർത്തിയ കുറ്റി ചെടിയായിട്ട് നിറച്ച് പൂവുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ഇന്ന് ടാറ്റ കേട്ടോ, പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ. കാരണം നമുക്കിപ്പോൾ ജനുവരി വരെ മഴയായിരുന്നു, ജനുവരി 15 വരെ. ഇനി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 3 മാസമാണ് നമുക്ക് കിട്ടുള്ളൂ, വെയിൽ കിട്ടുള്ളൂ. പിന്നെ മെയ് മുതൽ പുതുമഴ തുടങ്ങും, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു 6-7-8 മാസം വർഷക്കാലമാണ്, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കസ്തൂരിമഞ്ഞൾ ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് അരിയാനോ ഉണങ്ങാനോ പറ്റില്ല. അപ്പോൾ ഈ ഒരു 3 മാസം, 2-2.5 മാസമാണ് എനിക്ക് ആകെ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അത്രയും നമുക്ക് ഓർഡറുണ്ട്. എനിക്ക് 16,000 ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട് സത്യം പറയാലോ. അപ്പം അവരെല്ലാം ഓൾറെഡി മേടിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്ട്രാ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓർഡർ ചെയ്ത് ആദ്യം മേടിച്ചോളൂ. അപ്പോൾ എനിക്ക് എന്താ ഇത് തീരുന്നതനുസരിച്ച് പെട്ടെന്ന് കുറച്ചെങ്കിലും ആക്കി അരിഞ്ഞ് ഉണങ്ങിയെടുത്ത് നിങ്ങൾക്ക് തരാൻ പറ്റും.